111 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയെ സഹമന്ത്രിക്ക് തുല്യമായ പദവികളോടെ ഇക്കോ അംബാസഡറായി കർണാടക സർക്കാർ നിയമിച്ച വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഈ പ്രായത്തിൽ ഇങ്ങനെയൊരു ഔദ്യോഗിക പദവിയിലേക്ക് പരിഗണിക്കപ്പെടാൻ ഇവർ ആരാണ് എന്ന ചോദ്യവും ഇതോടെ പലയിടങ്ങളിൽ നിന്നായി ഉയർന്നിരുന്നു. പേര് സാലുമാരദ തിമ്മക്ക. ഇതിനു മുമ്പ് 2019 ഈ പേര് വലിയ ചർച്ചയായത്. 2019 പത്മ അവാർഡ് വേദിയിൽ പത്മശ്രീ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനിടെ തിമ്മക്ക പ്രസിഡന്റ് രാംനാഥ് കോവിന്ദിനെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നു. തിമ്മക്ക പ്രസിഡന്റിന്റെ തലയിൽ കൈവച്ച് നിൽക്കുന്ന ഈ ചിത്രം പിറ്റേന്ന് രാജ്യത്തെ പ്രമുഖ പത്രങ്ങളിൽ മുൻപേജിൽ തന്നെ സ്ഥാനം പിടിച്ചിരുന്നു. രാജ്യത്തെ നാലാമത്തെ പരമോന്നത ബഹുമതിയായ പത്മഭൂഷൺ നേടാൻ തന്റെ 111 വയസ്സിൽ ഒരു സംസ്ഥാനത്തിന്റെ സഹമന്ത്രിക്ക് തുല്യമായ പദവിയിലെത്താൻ ആരാണ് ഈ സാലുമാരദ തിമ്മക്ക? ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് 1910 കർണാടകയിലെ തുംകൂർ ജില്ലയിൽ വിജയമ്മ തിക്കരംഗയ്യ ദമ്പതികളുടെ മകളായി തിമ്മക്കയുടെ ജനനം. പഠിക്കാൻ വലിയ താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും ദാരിദ്ര്യം മൂലം സാധിച്ചില്ല. 10 തിമ്മക്ക ജോലിക്ക് പോയി തുടങ്ങി. പിന്നീട് രാംനഗർ ജില്ലയിലെ ബിക്കള ചിക്കയ്യയുമായി തിമ്മക്കയുടെ വിവാഹം നടന്നു. ഇരുവരും സന്തോഷത്തോടെ ജീവിച്ചുവെങ്കിലും 25 കഴിഞ്ഞിട്ടും കുട്ടികൾ ഉണ്ടാകാതെ വന്നതോടെ ഗ്രാമത്തിൽ തിമ്മക്ക ഒറ്റപ്പെട്ടു. ഗ്രാമത്തിലെ പല പരിപാടികളിൽ നിന്നും തിമ്മക്കയും ചിക്കയ്യയും തഴയപ്പെട്ടു. പലയിടങ്ങളിൽ നിന്നും അപമാനിക്കപ്പെട്ടു. ഇതിനിടെ തിമ്മക്ക ആത്മഹത്യയ്ക്കും ശ്രമിച്ചു. അപമാനവും സങ്കടവും അതിജീവിക്കാൻ പല വഴികളും തേടുന്നതിനിടയിലാണ് തിമ്മക്ക തന്റെ നാട്ടിലെ വരണ്ടുകിടക്കുന്ന പാതയോരങ്ങൾ ശ്രദ്ധിക്കുന്നത്. അതോടെ ഇവിടങ്ങളിലൊക്കെ മരം വെച്ച് പിടിപ്പിച്ചാലോ എന്ന ആശയം തിമ്മക്കയുടെ മനസ്സിലുദിച്ചു. കാര്യമറിഞ്ഞപ്പോൾ പൂർണ്ണ പിന്തുണയുമായി ചിക്കയ്യയും കൂടെ നിന്നു. അങ്ങനെ ജീവിതം നിരാശ മാത്രം നൽകിയ ആ ദമ്പതികൾ മരത്തൈകൾ നടുന്നതിൽ സന്തോഷം കണ്ടെത്താൻ തുടങ്ങി. 1948 മുതൽ തന്റെ നാടായ ഹുളിക്കൽ താലൂക്ക് മുതൽ പുതൂർ വരെ 4 ദൂരത്തിൽ റോഡിന് ഇരുവശവും തിമ്മക്കയും ചിക്കയ്യയും ചേർന്ന് ആൽമര തൈകൾ നട്ടു. നട്ട ഓരോ തൈകളെയും മക്കളെപ്പോലെ പരിപാലിച്ചു. ആദ്യ വർഷം 10, രണ്ടാം വർഷം 15, മൂന്നാം വർഷം 20. അങ്ങനെ തിമ്മക്ക നട്ട തൈകളുടെ എണ്ണം കൂടി വന്നു. മരങ്ങൾക്ക് നനയ്ക്കാനായി കിലോമീറ്ററുകളോളം നടന്ന് കുടങ്ങളിൽ വെള്ളം ചുമന്നു. തിമ്മക്ക നട്ട തൈകളിൽ പലതും മരങ്ങളായിട്ടും എത്രയോ ആളുകൾ അതിന്റെ തണലേറ്റിട്ടും പതിറ്റാണ്ടുകൾക്കിടയിൽ ഒരിക്കൽ പോലും തിമ്മക്കയുടെ പ്രവർത്തനങ്ങൾ ആരും ശ്രദ്ധിച്ചില്ല. ദാരിദ്ര്യത്തിനിടയിലും ആ ദമ്പതികൾ മരങ്ങളെ മക്കളെപ്പോലെ സ്നേഹിച്ചു. എല്ലാ ദിവസവും ഉച്ച കഴിയുന്നതുവരെ ജോലിക്ക് പോകും. ജോലി കഴിഞ്ഞ് ബാക്കി നേരം ഇരുവരും മരങ്ങളെ പരിപാലിക്കും. അങ്ങനെ ഇരിക്കെ 1991 എന്തിനുമേതിനും കരുത്തായി തിമ്മക്കൊപ്പം നിന്ന ഭർത്താവ് ചിക്കയ്യ മരണപ്പെട്ടു. ഏകാന്തതയിലേക്കും നിരാശയിലേക്കും വഴുതി വീണ തിമ്മക്ക പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചു. താൻ ഒറ്റയ്ക്കല്ല എന്നും തനിക്ക് കൂട്ടായി മക്കളെപ്പോലെ താൻ പരിപാലിക്കുന്ന മരങ്ങളുണ്ടെന്നും അവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ അവർ വീണ്ടും മരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ തിമ്മക്ക നട്ട 384 ആൽമരങ്ങൾ ഗ്രാമത്തിന്റെ തണലായി മാറി. ഇതുകൂടാതെ 8000 മരങ്ങൾ തിമ്മക്ക നട്ടു. തിമ്മക്കയുടെ ജീവിതത്തിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് 1000 വരുന്ന യുവത രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ 100,000 മരങ്ങൾ നട്ടു. താൻ നട്ട മരങ്ങളിൽ നിന്നുള്ള ഫലങ്ങൾ പോലും തിമ്മക്കയ്ക്ക് കിട്ടിയിട്ടില്ല. എത്രയോ വർഷക്കാലം അവർ ജീവിച്ചത് പെൻഷനായി കിട്ടുന്ന 500 വെച്ചായിരുന്നു. ഇന്ന് തിമ്മക്കയെ ലോകത്തിനറിയാം. പത്മശ്രീ അടക്കം എണ്ണമറ്റ അവാർഡുകൾ ഇന്ന് തിമ്മക്കയുടെ പേരിലുണ്ട്. മക്കളില്ലാത്തതിന്റെ പേരിൽ താനും ഭർത്താവും അപമാനിക്കപ്പെട്ട നാട്ടിൽ ഇന്ന് തിമ്മക്കയ്ക്ക് മക്കളായി 400 ആൽമരങ്ങളുണ്ട്. രാജ്യം ഇന്ന് അവരെ അറിയുന്നത് മരങ്ങളുടെ അമ്മ എന്ന പേരിലാണ്. തിമ്മക്കയുടെ പേരിനൊപ്പം ഇന്നുള്ള സാലുമാരദ എന്ന വാക്ക് അവരുടെ മരങ്ങളോടുള്ള സ്നേഹവും കരുതലും കാരണം ജനങ്ങൾ ചേർത്തതാണ്. മരങ്ങളുടെ ഒരു കൂട്ടം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. തന്റെ 111 വയസ്സിൽ കർണാടക സർക്കാരിന്റെ ഇക്കോ അംബാസിഡർ പദവിയിലേക്ക് പരിഗണിക്കപ്പെടുമ്പോൾ അത് ആ നാടിന് അവരോട് കാണിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ആദരവായിരിക്കും.